അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലർവനി പാഠപുസ്തകത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ലാം എന്ന അക്ഷരമാണ് നാം പഠിക്കുന്നത്. ആദ്യം എങ്ങനെയാണ് ലാം എഴുതുന്നത് എന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് സ്ക്രീനിലേക്ക് നോക്കൂ. ഇതാണ് ലാം. ഒന്നുകൂടി നമുക്ക് എഴുതി നോക്കാം. ലാം. ലാം എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കൂ. എന്താണ് കാണുന്നത്? ലെമൺ, ചെറുനാരങ്ങയാണ്. ഇതിന് അറബിയിൽ പറയുന്നത് ലൈമൂൻ എന്നാണ്. ലൈമൂൻ എന്ന് എഴുതുമ്പോൾ അതിൽ ആദ്യത്തെ അക്ഷരം ലാം. ഇതാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാം എന്ന അക്ഷരത്തിന് വിവിധ ഹറക്കത്തുകൾ നൽകിയത് നോക്കൂ. നമുക്കിത് വായിക്കാം. കൂട്ടുകാരെ, ഇവിടെ മൂന്ന് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ കാണാം റീഡ്. അതിന്റെ താഴെയുള്ള വൃത്തങ്ങളിലെ അക്ഷരങ്ങൾ നമ്മൾക്ക് വായിക്കാനുള്ളതാണ്. രണ്ടാമത്തെ കോളത്തിൽ കാണാം ഓവർ റൈറ്റ്. കുത്തുകളെ കൊണ്ട് അവിടെ എഴുതിയ അക്ഷരത്തിന്റെ മുകളിലൂടെ പെൻസിൽ വെച്ച് എഴുതി നിങ്ങൾ ആ അക്ഷരം എഴുതാൻ പരിശീലിക്കണം. മൂന്നാമത്തെ കോളത്തിൽ റൈറ്റ്. നിങ്ങൾ അവിടെ സ്വന്തമായി ഈ അക്ഷരം എഴുതി പരിശീലിക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ ധാരാളം അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ലാ, ലി, ലു, ലി ഈ നാല് അക്ഷരങ്ങളെ നിങ്ങൾ കണ്ടെത്തി അതിന് വൃത്തം വരക്കണം. ഇവിടെ മൂന്ന് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിക്കാം. വലദുൻ, ലിബദുൻ, ലുബദുൻ. കൂട്ടുകാരെ, ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന് മുതൽ ആറ് വരെയുള്ള അക്കങ്ങൾക്ക് അറബിയിൽ എന്താണ് പറയുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. ഇന്ന് ഏഴ് എട്ട് അക്കങ്ങൾക്ക് അറബിയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ഇത് നോക്കൂ. സെവൻ, ഏഴ്. ഇതിന് അറബിയിൽ പറയുന്നത് സബ്അ എന്നാണ് ഏഴ് എന്ന അക്കത്തിന് അറബിയിൽ പറയുന്നത്. അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് തൊട്ടു താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എട്ടിന് ഇംഗ്ലീഷിൽ നാം എയ്റ്റ് എന്ന് പറയും. എന്നാൽ അറബിയിൽ എട്ടിന് പറയുന്നത് സമാനിയ എന്നാണ്. എങ്ങനെയാണ് സമാനിയ എന്ന് അറബിയിൽ എഴുതുന്നത്? അതാണ് തൊട്ടു താഴെ എഴുതി കാണിച്ചിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.